back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പെയിൻ്റ് ബ്രഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ഇർക്കിളിയാണ്. ഇത് നമ്മുടെ പുളിച്ചൂളിൻ്റെ പുറകിലെ ഇർക്കിളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ ഇർക്കിളിയാകുമ്പം കുറച്ച് ചെറുതായിരിക്കും, ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പം ഇതുപോലെ കട്ടിയുള്ള ഇർക്കിളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുളിച്ചൂളിൻ്റെ പുറകിൽ ഒരു ബാംബോ പോലത്തെ ഒരു സ്റ്റിക്ക് കാണും. അപ്പോൾ അതാണെങ്കിലും എടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ച് വണ്ണം കാണും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പുളിച്ചൂലാണ്. ഇതുപോലെ തരിതരിയായിട്ടുള്ള പുളിച്ചൂൾ എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രഷിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബ്രഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫാൻ ബ്രഷൊക്കെ പോലെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കാം. എന്നാലേ അത് അത്യാവശ്യം വിരിഞ്ഞ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് തന്നെ നമുക്ക് ചെറിയ ബ്രഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ബ്രഷാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തേൽത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ നിന്ന് വിടാതിരിക്കാനായിട്ട് നോക്കണം. കാരണം ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറക്കിയൊക്കെ എടുക്കാനായിട്ടും കറക്റ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടും പാടായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഇർക്കിളിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പിൽ നല്ല പശയുള്ളത് കൊണ്ട് അത് ഒട്ടിക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗ്ലൂഗൺ കൊണ്ടൊക്കെ ഒന്ന് ഒട്ടിച്ച ശേഷം ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഗ്ലൂഗൺ കൊണ്ടൊന്നും ഒട്ടിക്കുന്നൊന്നുമില്ല, ഇത് വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ സ്റ്റിക്കും കൂടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കളറിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ നിങ്ങളുടെ സെലോ ടേപ്പാണ് ഉള്ളതെങ്കിൽ ആദ്യം തന്നെ ഗ്ലൂഗൺ കൊണ്ട് നല്ലോണം ഒട്ടിച്ചതിന് ശേഷം സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചാലും മതി. അല്ലെങ്കിൽ സെലോ ടേപ്പിന് അധികം പശയില്ലാത്തതുകൊണ്ട് അത് തന്നെ ഒട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടൊരു ചെറിയ ചൂല് പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ ബ്രഷ് പോലെ ആകുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫാൻ ബ്രഷൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫാൻ പോലെ ഇരുന്നോളും. അപ്പോൾ ഫാൻ ബ്രഷ് ഉണ്ടാക്കുമ്പോൾ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ വിരിഞ്ഞിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഷേവിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്ട്രോ ഇല്ലേ, ആ സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ സ്ട്രോ ആണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബ്രഷ് നല്ല ചെറുതായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ബ്രഷിൽ നിന്നും നമുക്ക് കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ട്രോയുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള അത്രയും നമുക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതും കട്ട് ചെയ്തതിന് ശേഷം കയ്യിൽ നിന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വീണ് പോയാൽ വലിയ പാടായിരിക്കും പറക്കിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ട്രോയുടെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ സ്ട്രോയിൽ കയറുന്ന ഇത്രയും കയറിക്കോട്ടെ, ബാക്കി നമുക്ക് താഴെ പോയാലും കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങളുടെ സ്ട്രോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇർക്കിളി തന്നെയാണെങ്കിലും യൂസ് ചെയ്യാം. എല്ലാത്തിനും ഇർക്കിളി തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്ലൂഗൺ കൊണ്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സ്ട്രോയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ ഇത് താഴെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്ലൂഗൺ കൊണ്ട് നല്ലോണം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോ കവർ ചെയ്യാനും ഞാൻ ഇൻസുലേഷൻ ടേപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് കളറായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം. ഒക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബ്രഷ് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇതുപോലെ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ പഴയ ഷേവിങ് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബ്രഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. ഞാൻ ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നെയിൽ പോളിഷാണ്. പഴയ നെയിൽ പോളിഷാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനതാ ഈ ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് ഈ പോർഷൻ ഒന്ന് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ ബ്രഷൊക്കെ ഒന്ന് നല്ലോണം നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം.
അങ്ങനെ ഞാനിവിടെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായത് ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കിയാൽ മതി, അത് വേഗം തന്നെ ഇങ്ങനെ ഊരി വന്നോളും. അപ്പോൾ നമുക്ക് ഈ പോർഷനാണ് നമുക്ക് ബ്രഷിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദാ ഇതിൻ്റെ ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് സ്റ്റിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ദാ ഇതുപോലെ പഴയ പെയിൻറ് ബ്രഷിൻ്റെയൊക്കെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2-3 ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ നെയിൽ പോളിഷിൻ്റെ ആ പോർഷൻ കയറുന്ന ആ കറക്റ്റ് സൈസിൽ എൻ്റെ ഇല്ലായിരുന്നു. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിരുന്നു. വലുതിൽ വെച്ചാൽ വൃത്തിയേടാണെന്ന് തോന്നി, പക്ഷേ കറക്റ്റ് സൈസ് ഉള്ളതിന് ആ ഒരു കയറ്റുന്ന പോർഷൻ ഇല്ല, അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇരുക്കിൽ തന്നെ എടുക്കാം, ഇരുക്കിൽ കൊണ്ട് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വേറൊരു ഐഡിയ കാണിച്ചു തരാം. ഇതുപോലെ പഴയ നിങ്ങളുടെ കയ്യിൽ പേനയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ അത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പിടിച്ച് കയറ്റി കൊടുത്താൽ മതി. ചിലപ്പോൾ കയറ്റി കൊടുക്കുമ്പോൾ ആ നെയിൽ പോളിഷിൻ്റെ ആ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിറ്റായിട്ടിരുന്നോളും, അത് ഊരി വരികയില്ല. പിന്നെ ആ പേനയുടെ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻസുലേഷൻ ടേപ്പിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വാഷി ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു, ഞാനത് വാങ്ങിച്ചൊന്നുമല്ല, ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നില്ല, ഞാൻ ഇൻസുലേഷൻ ടേപ്പ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പല ടൈപ്പിലേക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിലും എല്ലാത്തിലും ഒട്ടിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പേന വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ 3 ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്, ആർക്കും ചെയ്യാൻ നോക്കാം ഈസി ആയിട്ട്. അപ്പം ഞാനും കുറേ ബ്രഷൊക്കെ വാങ്ങാറുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ എല്ലാം ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പെയിൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചൂല് കൊണ്ടുള്ള ബ്രഷ് എന്ന് നോക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇത് നല്ലോണം പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലും പേപ്പറിലും ഒക്കെ സാധാ ബ്രഷ് പോലെ തന്നെ പെയിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ വീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പെയിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലാറ്റ് ബ്രഷ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല ബ്രഷാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ നെയിൽ പോളിഷിൻ്റെ ബ്രഷാണ്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ചെറുതായതുകൊണ്ട്, അതിൻ്റെ താഴെ പോർഷൻ ചെറുതായതുകൊണ്ട് അത് നല്ലോണം പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന 2 സൈസും 3 സൈസൊക്കെ ബ്രഷില്ലേ, അതുപോലൊക്കെ തന്നെയാണ്, ചെറുതാണെന്നേ ഉള്ളൂ. എങ്കിലും പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ പെയിൻറ്റ് ചെയ്യാനാണെങ്കിൽ അത് മതിയാകും. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ഷേവിങ് ബ്രഷ് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, അത് നോക്കാം. അപ്പോൾ അത് നല്ലോണം വന്നിട്ടുണ്ട്, നല്ലോണം പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വലുതും ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടെ കൂടുതൽ പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വലുതും ചെറുതുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാനത് കഴുകിയും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കഴുകിയപ്പോൾ ഇതൊന്നും പോയിട്ടൊന്നുമില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ബ്രഷൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഹോം മെയ്ഡായിട്ട് അക്രിൽ പെയിൻറ്റും മെറ്റാലിക് പെയിൻറ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് തംബ്നെയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് ഇൻസ്റ്റാഗ്രാം ഐഡി. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. രണ്ടും ഇല്ലെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.